Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 04985207008. 944705764. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. Simona Ladies Fashion, First Floor, City Center, Opposite St. Mary's School, Payyanur. Mattress, Fita Complex, Poovam, Pallivayal PU. Mobile 970-22-690-38. Bag Mall, near 4KD Stores, Palaya Bus Stand, Samibam, Payyanur. Pravishyathe Christmasum, New Yearum, Namukku Orumicha, Aghoshikkam. Ora Home Center, Ora, Oru Veedum. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായുള്ള വികസന സമിതി രൂപീകരണ യോഗം നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന കമ്മിറ്റി നേരത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അത് അന്നാവുന്നിടത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്, ആവാത്തലൊക്കെ വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആ കമ്മിറ്റിയുടെ പ്രവർത്തനം കുറേ കൂടി സജീവമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി കാലോചിതമായ മാറ്റങ്ങളോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണം എന്ന് സ്കൂൾ PTA ടീച്ചേഴ്സ് എല്ലാം കൂടി ആലോചിച്ചിട്ടുണ്ട്. സ്കൂൾ വികസന സമിതി രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, TI മധുസൂദനൻ MLA എന്നിവരെ മുഖ്യ രക്ഷാധികാരികളാക്കി 101 വികസന സമിതി രൂപീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയെ ചെയർമാനായും അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിനെ വർക്കിംഗ് ചെയർമാനായും സ്കൂൾ പ്രിൻസിപ്പൽ TV വിനോദിനെ കൺവീനറായും തിരഞ്ഞെടുത്തു. യോഗത്തിൽ വെച്ച് രാമതലൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ അജിന വിൽസൺ എന്ന കുട്ടിയുടെ ചികിത്സയ്ക്കായി സ്കൂളിൽ നിന്നും സ്വരൂപിച്ച 40,000 രൂപ PTA പ്രസിഡന്റ് സുനിൽകുമാർ MP, പ്രിൻസിപ്പൽ TV വിനോദ്, സ്റ്റാഫ് സെക്രട്ടറി KV നാരായണൻ എന്നിവർ ചേർന്ന് TI മധുസൂദനൻ MLAക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ICDS സബ്സെന്റർ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ കൈയൊഴിഞ്ഞു. സ്വന്തം കെട്ടിടമുണ്ടായിട്ടും സബ്സെന്റർ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ. മീന്തുള്ളി ICDS സബ്സെന്ററിനാണ് ഈ ദുർഗതി. സ്വന്തമായി സ്ഥലവും കെട്ടിടവുമില്ലാതെ ചെറുപുഴ പഞ്ചായത്തിലെ പല സർക്കാർ സ്ഥാപനങ്ങളും നട്ടം തിരിയുമ്പോഴാണ് മീന്തുള്ളി ICDS സബ്സെന്റർ കെട്ടിടം ആരും തിരിഞ്ഞു നോക്കാതെ നശിക്കുന്നത്. മെയിൻ റോഡിനോട് ചേർന്ന് മതിൽ കെട്ടിത്തിരിച്ച സ്ഥലത്താണ് ഓടുമേഞ്ഞ ഈ കെട്ടിടമുള്ളത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സബ്സെന്റർ കെട്ടിടം വാർഷിക അറ്റകുറ്റപ്പണി നടത്താതെ ഉപയോഗശൂന്യമാവുകയായിരുന്നു. കെട്ടിടത്തിന്റെ മേൽക്കൂരയും കാലികൾക്ക് കുത്തിവെപ്പ് നടത്തുന്ന ഭാഗവുമെല്ലാം തകർച്ച നേരിടുകയാണ്. കെട്ടിടം ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ അടുത്ത കാലത്ത് സബ്സെന്ററിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. പ്രദേശത്തെ ക്ഷീരകർഷകർ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആദ്യം ആശ്രയിക്കുന്നതാണ് ഇത്തരം സബ്സെന്ററുകൾ. എന്നിട്ടും കെട്ടിടം സംരക്ഷിക്കുന്നതിൽ അധികൃതർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർക്കും ക്ഷീരകർഷകർക്കും കടുത്ത പ്രതിഷേധമുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.
കേരള പൂരക്കളി അക്കാദമി 2019-20 വർഷത്തെ അവാർഡ് ദാനവും പുരസ്കാര സമർപ്പണവും ഡിസംബർ 17-ന് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിൽ വെച്ച് നടക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവാർഡ് ദാനം നിർവഹിക്കുമെന്ന് പൂരക്കളി അക്കാദമി അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പൂരക്കളി കലാകാരന്മാർക്ക് പൂരക്കളിയെ പരിഘോഷിപ്പിക്കുന്നതിന് പരിശ്രമിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകർക്കെല്ലാം ഈ പുരസ്കാരങ്ങൾ ഓരോ വർഷവുമായിട്ട് നൽകി വരുന്നതാണ്. ഇത്തവണ 55 കലാകാരന്മാർക്കാണ് പൂരക്കളി പുരസ്കാരം അക്കാദമിയുടെ പുരസ്കാരം നൽകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ പൂരക്കളി അക്കാദമിയുടെ സെക്രട്ടറി ഇവിടെയുണ്ട്. സെക്രട്ടറി ഇവിടെ പറയും. ആ പരിപാടി ചടങ്ങിൽ ടി എ മധുസൂദൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. പൂരക്കളി അക്കാദമി ചെയർമാൻ ഡോക്ടർ സി എച്ച് സുരേന്ദ്രൻ നമ്പ്യാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, മുൻ എം എൽ എ സി കൃഷ്ണൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാവും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അക്കാദമി അംഗങ്ങൾ, സംഘാടക സമിതി കൺവീനർ കെ ശിവകുമാർ, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ എം പ്രസാദ് എന്നിവർ സംബന്ധിക്കും. 2018-19 48 പേർക്കാണ് അവാർഡ് ലഭിച്ചത്. 2019-20 55 പേർക്കാണ് അവാർഡുകളും പുരസ്കാരങ്ങളും നൽകുന്നത്. അവാർഡ് ദാനത്തിന്റെ ഭാഗമായി പൂരക്കളി മറത്തുകളി പണ്ഡിതന്മാരായ 4 പേർ പങ്കെടുക്കുന്ന മറത്തുകളി സംവാദം സംഘടിപ്പിക്കും. തുടർന്ന് നെല്ലിക്കാൽ തുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി സംഘം അവതരിപ്പിക്കുന്ന പൂരക്കളി, മഹാദേവഗ്രാമം കോൽക്കളി സംഘം അവതരിപ്പിക്കുന്ന കോൽക്കളി തുടങ്ങിയവയും അരങ്ങേറും. മാധ്യമ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി എ മധുസൂദനൻ, കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി കെ വി മോഹനൻ, സംഘാടക സമിതി കൺവീനർ കെ ശിവകുമാർ, അക്കാദമി അംഗങ്ങളായ എൻ കൃഷ്ണൻ, വി രാഗേഷ്, എ വി ശശിധരൻ, സി രാജൻ പണിക്കർ, മോഹനൻ മേച്ചേരി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സാന്ത്വന രംഗത്ത് ഐ ആർ പി സിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഏവർക്കും സേവനം നൽകുന്ന പ്രസ്ഥാനമാണ് ഐ ആർ പി സി എന്നും ഐ ആർ പി സി ചെയർമാൻ എം പ്രകാശൻ പറഞ്ഞു. മാടായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് എരിപുരത്ത് വെച്ച് നടക്കുന്നത്. പ്രത്യേകിച്ചും 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സമ്മേളനത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ഈ സമ്മേളനത്തിന്റെ കിടപ്പിലായ അനേകം രോഗികൾക്ക് ഇന്ന് സാന്ത്വനമാവുകയാണ് ഐ ആർ പി സി. കേരളത്തിലുടനീളം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സേവനം. കിടപ്പിലായ രോഗികൾക്ക് സൗജന്യമായാണ് സേവനം നൽകുന്നത്. ജീവകാരുണ്യ മേഖലയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സന്നദ്ധ സേവന സംഘടനയാണ് ഐ ആർ പി സി എന്ന് ചെയർമാൻ എം പ്രകാശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരതി പീക്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരതി പീക്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ശീലം പൊതുവിലുണ്ട് നമുക്ക്, വിശേഷിച്ചും സ്ത്രീകളിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളെ കൈകാര്യം അതി കഠിനമായുള്ള വെല്ലുവിളികളെ നേരിട്ട് ചവിട്ടി മറിച്ച് കടന്നു പോയിട്ടുള്ള സ്ത്രീകളുണ്ട്. ചിലപ്പോൾ അവർക്ക് സാധിക്കും. അവരനുഭവിച്ചിട്ടുള്ള വേദനകളുടെ ചടങ്ങിൽ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. കെ രാഘവൻ, എം വി ഗോവിന്ദൻ, വി കെ നിഷ, പി ശ്യാമള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സി ഡബ്ല്യു എസ് എ പയ്യന്നൂർ മേഖലാ സമ്മേളനം റോയൽ കീർത്തി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ എ വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സി ഡബ്ല്യു എസ് എ പയ്യന്നൂർ മേഖലാ സമ്മേളനം റോയൽ കീർത്തി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന അഡ്വൈസറി ബോർഡ് ചെയർമാൻ എ വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മറ്റുള്ള കൂട്ടരെല്ലാം തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ അതിന് അനുസരിച്ച് സംഘടന അനുശാസിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച്
നമ്മളെ വിശ്വസിച്ച് നമ്മളൊപ്പം നിൽക്കുന്ന മെമ്പർമാരുടെ ഭാവി കാര്യങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും സഹകരിപ്പിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, വിലക്കയറ്റം തടയുക, നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന മെമ്പർമാർക്ക് 5,000 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന്റെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ സുരേന്ദ്രനെയും സെക്രട്ടറിയായി സി പ്രശാന്തനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം, കരുവള്ളൂർ നോർത്ത് യൂണിറ്റ്, സംഘശക്തി വായനശാല ആൻഡ് ഗ്രന്ഥാലയം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണവും അനുമോദനവും സംഘടിപ്പിച്ചു. നെടുവപ്പുറം വായനശാല ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ സുജിത് കൊടക്കാട് പ്രഭാഷണം നടത്തി. ചരിത്രപരമായി യാതൊരു പാണ്ഡിത്യവുമില്ല, ആർഎസ്എസ്കാരനാണ്, സംഘപരിവാരകാരനാണ് എന്നതുകൊണ്ട് മാത്രം ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ തലവനായി മാറിയ മനുഷ്യരാണ് വൈ സുദർശൻ റാവു. ഈ സുദർശൻ റാവു അഭിപ്രായപ്പെട്ടൊരു കാര്യമാണ്, ലോകത്തിലാദ്യമായി വിമാനം കണ്ടുപിടിച്ചത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അതിനെ അതിന് ചരിത്രപരമായ സാധു നൽകുകയാണ് വിത്തുകൾക്ക്. രാമായണത്തെയും മഹാഭാരതത്തെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം കരുവള്ളൂർ നോർത്ത് യൂണിറ്റും നെടുവപ്പുറം സംഘശക്തി വായനശാല ഗ്രന്ഥാലയവും ചേർന്ന് പ്രഭാഷണവും അനുമോദന പരിപാടിയും നടത്തി. വായനശാല ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ വാഗൻ ട്രാജഡി ശതാബ്ദി എന്ന വിഷയത്തിൽ സുജിത് കൊടക്കാട് പ്രഭാഷണം നടത്തി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നിർമ്മൽ എവിയെ വാർഡ് മെമ്പർ വി തമ്പാൻ അനുമോദിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം കരുവള്ളൂർ നോർത്ത് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എൻ വി അശോകൻ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി എം വി പവിത്രൻ, ലൈബ്രേറിയൻ വി ശ്രീവിദ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബിച്ചു തിരുമല ഗാനാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കണ്ണൂർ രൂപതയിൽ വിവിധ പരിപാടികളോടെ നടത്തിവന്ന വിശുദ്ധ ഔസേപ്പ് വർഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല പുഞ്ചക്കാട് ദേവാലയത്തെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനത്തിനായി എത്തിയ രൂപത മെത്രാനെ ഇടവക വികാരി ഫാദർ റോയി നെടുന്താനത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. രൂപത മെത്രാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ ദിവ്യബലിയോടെയായിരുന്നു വിവിധ ഇടവകകളിൽ നിന്നെത്തിയ പ്രതിനിധികളെ സാക്ഷി നിർത്തി തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനം നടത്തിയത്. തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനത്തിനായി എത്തിയ രൂപത മെത്രാനെ ഇടവക വികാരി ഫാദർ റോയി നെടുന്താനത്തിന്റെ നേതൃത്വത്തിൽ വൈദികരും സന്യസ്തരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. ബിഷപ്പിനോടൊപ്പം മോൺ ആന്റണി പയസ്, കഞ്ഞങ്ങാട് ഫെറോന വികാരി ഫാദർ തോംസൺ കൊറ്റിയത്ത്, പിതൃവേദി രൂപത പ്രസിഡന്റ് പ്രസാദ് തുടങ്ങിയവർ ചേർന്ന് ദീപം കൊളുത്തിയതോടെയാണ് തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപന ചടങ്ങുകൾ ആരംഭിച്ചത്. തീർത്ഥാടന കേന്ദ്ര പ്രഖ്യാപനത്തെ തുടർന്ന് ഇനിയുള്ള ബുധനാഴ്ചകളിൽ വചനപ്രഘോഷണം, രോഗശാന്തി ശുശ്രൂഷ, കൌൺസിലിംഗ്, നൊവേന, ദിവ്യബലി, ഊട്ടുനേർച്ച എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എന്നിട്ട് ചോദിക്കും, എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമാണ്, ദയവായി അവൾക്ക് വേണ്ടി നിങ്ങളൊരിടം ഒരു മുറി തരുമോ എന്ന് യാചിക്കുക. പക്ഷേ ഈ അപരിചിതരായ ദമ്പതികളെ സൂക്ഷിച്ചു നോക്കിയിട്ട് ചിലർ വാതിൽ കൊട്ടിയടക്കുന്നു, മറ്റു ചിലർ ഈ മനുഷ്യനെ മാറ്റി പറയുന്നു. അങ്ങനെ ഈ തിരസ്കരണത്തിന്റെ ആ കറുത്ത ഒരു സർവീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളുമായി പെരളം കാഗോ സ്റ്റീം സർവീസ് ഇനി ഓരോ വീട്ടിലും എത്തും. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക പ്രസ്ഥാനമായിട്ടുള്ള കൈരടി എത്തി അതിൻ്റെ കേന്ദ്രതലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ശ്രീ മോഹൻ.
അദ്ദേഹം നാട്ടിൽ വരുന്നു. നാട്ടിലെ സ്ഥിരമായി കാര്യങ്ങൾ നിർവഹിക്കാൻ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്ത് നിർവഹിക്കാൻ ആലോചിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ കാർ വാഷിംഗിൽ പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ് ആധുനിക ലോകം. ഇനി വെള്ളം പാഴാക്കാതെ കാർ കഴുകിയെടുക്കാം. ആവിയിൽ കാർ കഴുകുന്ന കാഗോ കാർ വാഷിംഗ് സ്റ്റീം സർവീസിന്റെ സേവനം ഇനി കരിവെള്ളൂരും തൃക്കരിപ്പൂരും ചെറുവത്തൂരും ലഭ്യമാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കാഗോ കാർ വാഷിംഗ് ഉടമ മോഹനൻ കെ എൻ പറയുന്നു. അപ്പോൾ ഇത് 4 ലിറ്റർ വെള്ളം കൊണ്ട് ഒരു വാഹനം പൂർണ്ണമായും നമുക്ക് സ്റ്റീം വാഷ് ചെയ്യാം, അണുവിമുക്തമാക്കുകയും ചെയ്യാം. സാധാരണ കാർ വാഷിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളം തീരെ ഉപയോഗിക്കുന്നില്ല. സാധാരണ കാർ വാഷ് ഉപയോഗിക്കുമ്പോൾ ഒരു ടാങ്ക് വെള്ളമൊക്കെ നമുക്ക് ചിലവാകും, കാരണം സോപ്പിട്ട് വാഷ് ചെയ്ത് പിന്നെയും അത് അടിച്ചു കളഞ്ഞ് പിന്നെയും വാഷ് ചെയ്യും, അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അതേ പക്ഷേ വണ്ടിയുടെ ഇൻറ്റീരിയർ, അതായത് ഉൾഭാഗം, യാതൊന്നും ചെയ്യുന്നില്ല. ഒരു കാർപ്പറ്റ് മെഷീൻ ഉപയോഗിച്ച് വാക്വം ക്ലീനർ ക്ലീനിങ് മാത്രമാണ് ഇൻറ്റീരിയറിൽ ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ ഈ കൊറോണ കാലഘട്ടത്തിൽ ഇൻറ്റീരിയറാണ് നമ്മൾ എക്സ്റ്റീരിയറിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖല. കാരണം അവിടെ നിന്നാണ് നമുക്ക് അണുക്കൾ നമ്മളിലേക്ക് വ്യാപിക്കുന്നത്, പല ആളുകളും കയറുന്ന വാഹനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റിൽ ഞങ്ങൾ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ സീറ്റ്, ഡോറ്, ഡോർ പാനൽസ്, മാറ്റുകൾ, അതുപോലെ പിന്നെ ഫ്ലോറുകൾ, അതുപോലെ ഡാഷ്ബോർഡ് പോളിഷിങ്, ഡാഷ്ബോർഡ് സാനിറ്റൈസേഷൻ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലൊരു റൂഫ് ടോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാർ ബോഡി പോളിഷിംഗ്, എഞ്ചിൻ റൂം വാഷിംഗ്, സ്ക്രാച്ച് റിമൂവൽ, കാർപ്പറ്റ് ക്ലീനിംഗ്, ടയർ പോളിഷിംഗ്, സീറ്റ് ഷാംപൂവിംഗ് എന്നീ നിരവധി സേവനങ്ങൾ കൂടാതെ വീടുകളിൽ അണുനശീകരണം, ഇന്റർലോക്ക് ക്ലീനിംഗ് എന്നിവയും ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ അധ്യക്ഷനായി, വാർഡ് മെമ്പർമാരായ സി ബാലകൃഷ്ണൻ, രമേശൻ, സജീവൻ ടി, അനിൽകുമാർ പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നാടകത്തിന്റെ ആവേശത്തിലേക്ക് നാടുണരുകയാണ്. വെള്ളൂർ ജവഹർ വായനശാല ആതിഥ്യമരുളിയ 2 നാടകങ്ങൾക്ക് മികച്ച പിന്തുണയാണ് പ്രേക്ഷകർ നൽകിയത്. നാടകം എന്ന കല എക്കാലത്തും മനുഷ്യർ നെഞ്ചേറ്റിയ ഒന്നായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഷേക്സ്പിയറുടെയും എബ്സന്റെയും ഒക്കെ നാടകം ഇന്നും നമുക്ക് സുപരിചിതമായത് അതുകൊണ്ടാണ്. കോവിഡ് കാലം നാടകത്തെ പ്രേക്ഷകരുമായി നേരിട്ട് സംവദിപ്പിക്കുന്നതിൽ നിന്നും അകറ്റി വീണ്ടും അരങ്ങുണരുകയാണ്. വെള്ളൂർ ജവഹർ വായനശാല ഗ്രന്ഥാലയം നാടകങ്ങളെ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹോൾ പരിസരത്ത് അരങ്ങേറിയ നാടകങ്ങൾ പ്രേക്ഷകരുടെ പ്രശംസ ഏറെ പിടിച്ചുപറ്റി. മലപ്പുറം 8th സ്കൂൾ ഓഫ് തിയേറ്റർ അവതരിപ്പിച്ച ഇന്റർവ്യൂ, 100% സിന്ദാബാദ് എന്നീ നാടകങ്ങൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ചിരിയും ചിന്തയും കലർത്തി കലയെ സാമൂഹ്യ ഉന്നമനത്തിന് പാകപ്പെടുത്തുന്ന തരത്തിലാണ് ഇന്റർവ്യൂ എന്ന നാടകം അരങ്ങിലെത്തിയത്. ഇനി നാടകങ്ങൾ പുതിയ മേഖലകളിലേക്ക് ഉണർന്നുയരുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ഗ്രാൻഡ് സൈക്കിൾ ചാലഞ്ചും DSP റൈഡേഴ്സും സംയുക്തമായി സംഘടിപ്പിച്ച സൈക്കിൾ ടൂർ സംഘത്തിന് താവം AVA പെട്രോൾ പമ്പിൽ സ്വീകരണം നൽകി. ഇട്ടമ്മൽ കൂട്ടവും ഭാരത് പെട്രോളിയം AVA എന്നിവരും ചേർന്നാണ് സ്വീകരണം നൽകിയത്. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് സൈക്കിൾ ടൂർ സംഘം യാത്ര നടത്തുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് ടൂറിസം മന്ത്രി ഉദ്ഘാടനം ചെയ്ത യാത്രയാണ് 10 ദിവസം പിന്നിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചത്. വിവിധ ജില്ലകളിലെ 12 അംഗങ്ങളാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരുമുണ്ട്. പുതിയങ്ങാടി, ഇട്ടമ്മൽക്കൂട്ടം, AVM പെട്രോളിയം, താവം എന്നിവരുടെ നേതൃത്വത്തിൽ താവത്ത് സൈക്കിൾ യാത്രാ സംഘത്തിന് സ്വീകരണം നൽകി. കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അടയാളപ്പെടുത്തുവാൻ യാത്രയിലൂടെ സാധിക്കുമെന്ന് സംഘാംഗങ്ങൾ പറഞ്ഞു. ഗ്രാൻഡ് സൈക്കിൾ ചാലഞ്ചിൻ്റെയും DXP റൈഡേഴ്സിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച, 4th ആരംഭിച്ച കേരള സൈക്കിൾ ടൂർ ഇന്ന് ഇവിടെ കണ്ണൂർ എത്തി നിൽക്കുകയാണ്. ഞങ്ങളിത് ലാസ്റ്റത്തെ ലാപ്പാണ്. 10 ദിവസം കവർ ചെയ്തു, 14 ഡിസ്ട്രിക്ട്. ഞങ്ങളുടെ അനുഭവങ്ങളും എല്ലാവിധ എക്സ്പീരിയൻസും നമ്മൾ കേരള ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നതാണ്.
താവത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ ഭാരത് പെട്രോളിയം സെയിൽസ് മാനേജർ അരവിന്ദ്, ഏവിയ പെട്രോളിയം ഗ്രൂപ്പ് എം ഡി നൌഫൽ ഏവിയ, ലിട്ടമൽ കൂട്ടം സെക്രട്ടറി ജാബിർ മാടായി, ജബ്ബാർ നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. നൌഫൽ ചാറൻ, സലാം ആനപ്പടികൽ, നൌഫൽ മുഹമ്മദ്, സലീം വലിയപറമ്പ്, ഫൈസൽ, നഫീസ് അലി, റിയാസ് എന്നിവരാണ് സൈക്കിൾ യാത്രയിൽ പങ്കെടുക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം സൈക്കിൾ യാത്ര ബേക്കൽ കോട്ടയിൽ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന അമർ ജവാൻ സ്മൃതിയാത്രയ്ക്ക് കാലിക്കടവിൽ സ്വീകരണം നൽകി. ബൈക്ക് റാലിയോടെയാണ് സ്വീകരണമൊരുക്കിയത്. ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ 50th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന അമർ ജവാൻ സ്മൃതിയാത്രയ്ക്ക് കാലിക്കടവിൽ സ്വീകരണം നൽകി. എക്സ് സർവീസസ് ലീഗ് പയ്യന്നൂർ താലൂക്ക് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ, ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന പ്രസിഡന്റ് ഗോപിനാഥൻ നായർ, ജില്ലാ പ്രസിഡന്റ് പത്മനാഭൻ, സെക്രട്ടറി വത്സരാജൻ തുടങ്ങിയവർ സ്മൃതിയാത്രയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം, കരിവള്ളൂർ നോർത്ത് യൂണിറ്റ്, തെരുക്കുതിര് എ കെ ജി വായനശാല ആന്റ് ഗ്രന്ഥാലയം വായനശാല പന്തലിൽ വെച്ച് പ്രഭാഷണവും അനുമോദനവും നടത്തി. ഡോക്ടർ കെ വിജയൻ പ്രഭാഷണം നടത്തി. ഭൂതകാലത്തിലുള്ള ചരിത്രം അവർക്ക് യോജിച്ചതല്ലെങ്കിൽ ആ ചരിത്രം മാറ്റി എഴുതുവാനും നിലവിലുള്ള ചരിത്രം അവർക്ക് അനുയോജ്യമല്ലെങ്കിൽ അത് തിരസ്കരിക്കുവാനുള്ള ഒരു ശ്രമം. കരിവള്ളൂർ സമരം 75th വാർഷികത്തോടനുബന്ധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘം, കരിവള്ളൂർ നോർത്ത് യൂണിറ്റ്, തെരു കുതിര് എ കെ ജി വായനശാല ഗ്രന്ഥാലയം എന്നിവയുടെ നേതൃത്വത്തിൽ വായനശാല പന്തലിൽ വെച്ച് പ്രഭാഷണവും അനുമോദനവും നടത്തി. മലബാർ കലാപം എന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗം തലവൻ ഡോക്ടർ കെ വിജയൻ പ്രഭാഷണം നടത്തി. ദേശീയ മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ടി പി തമ്പായി, ബാലപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ടി വി മീര എന്നിവരെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ അനുമോദിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം, കരിവള്ളൂർ നോർത്ത് യൂണിറ്റ് സെക്രട്ടറി എം ശശിമോഹനൻ അധ്യക്ഷത വഹിച്ചു. കെ രാജീവൻ സ്വാഗതം ആശംസിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റി അംഗം വി കെ ഓമന നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ പെരിങ്ങോം സി ആർ പി എഫ് ക്യാമ്പിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആർ സി ഡബ്ല്യു എ പ്രസിഡന്റ് സ്മിത പോളി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് മേഖലകളിൽ സേവന പ്രവർത്തനങ്ങൾ അനുഷ്ഠിച്ചു വരികയാണ്. ആരോഗ്യ മേഖലയിലും ഒരുപാട് പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ലോകത്തെ എല്ലാ ഭാഗത്തും നടത്തുന്നുണ്ട്. ലയൺസ് ആർ വെൽ നോൺ ഫോർ ദർ കാറ്ററാക്ട് സർജറി ക്യാമ്പ്. അന്ധതാ നിവാരണത്തിന് വേണ്ടിയിട്ട് കാറ്ററാക്ട് സർജറി ക്യാമ്പ്, മീസൽസ് വാക്സിനേഷൻ ക്യാമ്പ്, ആർട്ടിഫിഷ്യൽ ലിങ്ക് ക്യാമ്പ്സ്, മെഡിക്കൽ ക്യാമ്പ്സ്, ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ്സ്, ആൻഡ് സിൻസ് ദ ലാസ്റ്റ് 3-4 ഇയേഴ്സ് വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് വർക്ക് ഇൻ പീഡിയാട്രിക് ക്യാൻസർ ഓൾസോ. പാടിയൊട്ടുചാൽ കുഞ്ഞിമംഗലം ലയൺസ് ക്ലബ്ബുകളും പെരിങ്ങോം സി ആർ പി എഫ് ഫാമിലി വെൽഫെയർ അസോസിയേഷനും സഹകരിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആർ സി ഡബ്ല്യു എ പ്രസിഡന്റ് സ്മിത പോളി ഉദ്ഘാടനം ചെയ്തു. പാടിയൊട്ടുചാൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് വി കെ ബിജു അധ്യക്ഷത വഹിച്ചു. സി ആർ പി എഫ് ഡി ഐ ജി പി പി പോളി, ഡെപ്യൂട്ടി കമാൻഡന്റ് കെ എം ബിജു, ലയൺസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ എസ് രാജീവ്, ടി വി സുജിത്ത് നമ്പ്യാർ, ടി ഭാർഗവൻ, സി ആർ പി എഫ് ക്യാമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർമാരായ എസ് രാജീവ്, ബാലാമണി, ഗണേഷ് ബി മല്ലർ, ആശാപ്രീതം എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം സമ്മേളനം ഏഴോട് യോഗക്ഷേമ സഭാ ഹാളിൽ വെച്ച് നടന്നു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. എം പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കരുണാകരൻ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഖാദർ മാസ്റ്റർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വി എൻ രമണി, നിയോജകമണ്ഡലം പ്രസിഡന്റ് എം പി ദാമോദരൻ, എൻ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനും ഭാര്യ മധുലികയ്ക്കും മരണമടഞ്ഞ മറ്റ് സൈനികർക്കും പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ വച്ച് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.